बहुमान बोबी जोस कटिकाड़े अनुग्रह प्रभाषण आदरपूर्व क्षण सानुमाश कणक ओरा इंगे पर साचर्य ओरत खेद संध्य पाड़ो अदिंग आंगी एवडियो सृष्टिक मनुष्य वेरपि भूर लेखन कुछ सामहार वेरप क्रिस्तन ट्रडीषन पर एंडेबीडर संध्य कवश्यक्टिटी संभव वास्तव मत वन पर सधान वैलिय अब्सर्डिटी षाजी कैलास पड़का आ पड़ती भाग और नि मुंब प्रवाचक गुरकन्मे चरचयकुपेवेंट अद शीर्षकम भूमि अपूर्व वैद्यन्मार अपूर्व वाकि भयं भंगी പൊതു നമ്മൾ അപൂർവം എന്ന് ഉപയോഗിക്കുന്നത് അസാധാരണ നിലയിലാണ്, അതല്ല പൂർവമില്ലാത്തത്. കാരണം അവർ പാർത്തിരുന്ന എല്ലാ ഇടങ്ങളും ഹോസ്റ്റിലിറ്റി ബ്രൂഡ് ചെയ്ത സമൂഹങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർവം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അവരുടെ ഡി എൻ എയിൽ വെറുപ്പായിരുന്നു. ആ വെറുപ്പിൽ നിന്നാണ് ഈ വൈദ്യന്മാരൊക്കെ രൂപപ്പെട്ടത്. അപ്പൊ ആ പൂർവ വൈദ്യന്മാരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കേസ് കേട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഇത് आचार घोषयात्री मल कैर प्रश्न ताने असट पदक पति मनसुद संघयात्री मनुष्य वेपि पगे वित् वीणा और आत्मीय प्रतिरोध वास्तव मोलोटो नमर कथ मनसो पे ഒരുമിച്ച് കേറിക്കൊണ്ടിരിക്കുന്ന ഒരു പിൽഗ്രിമേജ് ആയിട്ട് ഈ ഒരു ഭൂമിയുടെ വൈദ്യന്മാരെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ട കരുതുക. ഈ എല്ലാ ഈ ഭൂമിയുടെ വൈദ്യന്മാരും വാസ്തവത്തിൽ അവരിൽ തന്നെ ഉള്ള വൂണ്ടഡായ മനുഷ്യരായിരുന്നു. ശ്രീരാണ്ടൂർ ഉൾപ്പെടെയുള്ള കാര്യമാണ്. നമുക്ക് കുറച്ചുകൂടി അടുപ്പമുള്ള ഇതൊന്ന് കേരളത്തിൽ ഒരാൾ നിന്ന് ഗുരു എന്ന് പറയുമ്പോൾ പിന്നെ വേറെ അതിനർത്ഥം ഇല്ല. നാരായണഗുരു മാത്രമേ ഉള്ളൂ ഗുരു എന്ന് പറയാനായിട്ട്. നമുക്കൊരു ഒറ്റവാക്കിൽ പറയുമ്പോൾ മനസ്സിലാകുന്നൊരു പേര് അവിടെ നിന്നുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ വൂണ്ടഡായ മനുഷ്യരാണ്. കുറച്ചുകൂടി പുറകോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഓഫൻസ് ആയിരുന്നു. നിങ്ങൾ ആരുടെ കാര്യം എടുത്തു നോക്കിക്കോളൂ. ഇപ്പൊ സെമിറ്റിക് മതങ്ങൾക്കൊക്കെ ഒരു കോഡ് രൂപപ്പെടുത്തുന്ന ഒരു സംഘാതമായ ചില കാര്യങ്ങൾക്ക് രൂപപ്പെടുത്തുന്ന മനുഷ്യൻ്റെ പേര് മോശയാണ്. ഇപ്പോഴും അങ്ങനെ മൊസൈക്കുന്ന പോലെ അറിയപ്പെടുന്നത്. മോശം എന്ന് പറയുന്നത് 100% ഓപ്പണായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ ഇങ്ങനെ പുഴയിലേക്ക് ഒഴുകി വിടുകയാണ് ചെയ്യുന്നത്. അവിടം തൊട്ട് ഇങ്ങനെ വല്ലാതെ അനാഥത്വവും ഏകാന്തതയും അനുഭവിച്ച മനുഷ്യരെ ഭൂമിക്ക് ചില ശരണാലയങ്ങൾ തീർക്കാമെന്ന് സങ്കല്പിച്ചതിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഭംഗിയുള്ള സ്വപ്നത്തിന്റെ പേരായിരുന്നു മതം. പാരലായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധമുണ്ട്, അല്ലെങ്കിൽ അതിനും കുറച്ച് പുറകോട്ട് പോയി കഴിയുമ്പോൾ ലോകത്തിന്റെ ഏറ്റവും ആദ്യത്തെ
ഫിലോസഫിക്കൽ വർക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗീത അരുൾ ചെയ്ത ഭഗവ മാധവനുണ്ട്, ലോർഡ് കൃഷ്ണനുണ്ട്, ഒക്കെ ഇങ്ങനെ ഓഫൻസ്. പേരൻസ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തടങ്കലിലാണ് വളർത്തിയെടുക്കുന്നത്. ഇങ്ങനെ രണ്ടു പേർ, അച്ഛനും വളർത്തച്ഛനും, പോസ്റ്റ് മോം, ഇങ്ങനെ കഥയൊന്നും നേരിട്ടേണ്ട കാര്യമില്ല. ഇല്ല, തൊട്ടടുത്ത് പേരൻസ് ഇല്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബുദ്ധയുണ്ട്. ബുദ്ധയുടെ അമ്മ ബുദ്ധയ്ക്ക് ജന്മം കൊടുത്ത അന്ന് തന്നെ മരിച്ചുപോയി. നമ്മുടെ പേര് മായാദേവി എന്നാണ്. പ്രകാശം വരുമ്പോൾ ഇല്യൂഷൻ മാറിപ്പോകുന്നുള്ള സങ്കല്പത്തിൽ രൂപപ്പെട്ട വിത്തായിരിക്കാം. ബുദ്ധ രൂപപ്പെടുന്നു, മായ മാഞ്ഞു പോകുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ ആ മതലെസ് സ്റ്റേറ്റാ. പിന്നെ ക്രിസ്തുവിലേക്ക് എത്തി വരുമ്പോൾ ക്രിസ്തുവിന്റെ പ്രശ്നം തന്നെ അതായിരുന്നു, ആരാണ് ഇയാളുടെ അപ്പൻ എന്നുള്ളത്. ആ തർക്കത്തിലാണ് ഈ പുതിയ നിയമം ആരംഭിക്കുന്നത്, ഇയാളുടെ അച്ഛൻ ആരാണ്. പിന്നെ ആ ഒരു പട്ടിക ഇങ്ങനെ മുമ്പോട്ട് പോയി വരുമ്പോൾ അത് നബിത്തിരുമേനി വരെ വന്നെത്തുന്നുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ അച്ഛൻ പിറവിക്കുമ്പോൾ മരിക്കുന്നു, അമ്മ കൗമാരത്തിൽ മതിക്കുന്നു, പ്രോഫിറ്റ് അക്ഷരാർത്ഥത്തിൽ എത്തിയുമായിരുന്നു. ഇങ്ങനെ കുറേ എത്തിയുമായ മനുഷ്യര് ഇങ്ങനെ പ്രപഞ്ചത്തിലൊക്കെ തങ്ങളുടെ അച്ഛനെയോ അമ്മയോ തിരഞ്ഞ ഒരു കഥയുടെ പേരായിരുന്നു സ്പിരിച്വാലിറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ അച്ഛന്നൊക്കെ യേശു വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുഴക്കം. സ്വന്തമായിട്ട് അച്ഛനില്ലാത്ത ഒരാൾ കരുതുകയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആളെന്റെ അച്ഛനാണ്. അപ്പൊ അത് തന്നെയാണ് കാതൽ. പിന്നെ അതിന് മീതെ ദേശങ്ങളും കാലങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അലങ്കാരങ്ങളും ചമയങ്ങളും മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ഒന്ന്, കുറേ പേര് മുറിവേറ്റ മനുഷ്യര് ഭൂമിയെ ശരണാലയമാക്കാനായിട്ട് നടത്തിയ ചില ശ്രമങ്ങളുടെ കഥയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുക. അതൊരു ഹീലിംഗ് സ്റ്റോറിയാണ്. അപ്പൊ അതിന് ഹീലിംഗിന് നിരക്കാത്ത എന്ത് വന്നാലും ഇങ്ങനെ അലേർട്ടാണ്. ഞാൻ എൻ്റെ ഭാഗമല്ല, നിങ്ങൾ പറയുന്ന ഇതിൻ്റെ ഭാഗമല്ല ഞാനെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ മുമ്പുള്ള പ്രതീക്ഷ. കുഞ്ഞ് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏതൊരു ആചാര്യനെ കുറിച്ചും ഒക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആചാര്യന്മാരാണ്. ഏതെങ്കിലുമൊക്കെ അത് എൻ്റെ ഒരു ചെറിയ മോനായിട്ടുള്ള ആക്കിലും സ്കൂൾ ടീച്ചറാണെന്നുള്ളതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, എല്ലാവരും ആചാര്യന്മാർ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആരൊക്കെയോ നിങ്ങളിലേക്ക് വിട്ടു നോക്കുന്നുണ്ട്. എല്ലാ ആചാര്യന്മാർക്കും വേണ്ടിയുള്ളൊരു സുവിശേഷം മെറ്റഫർ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, ഇത് വളരെ ഇമോഷൻസ് ഉണ്ടായിരുന്ന സന്ധ്യ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഒടുവിലത്തരാവാം, ലാസ്റ്റ് സപ്പർ, പല രീതിയിൽ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ എംബോസ് ചെയ്യപ്പെട്ടിട്ടുള്ള, അതിൻ്റെ ഭാവനയിൽ എംബോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ദിനമായിരുന്നു ലാസ്റ്റ് സപ്പർ എന്ന് പറയുക. അന്ന് ഈ ലാസ്റ്റ് സപ്പർ എവിടെ ഒരുക്കണം എന്ന് ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്, നിങ്ങൾ തെരുവിൽ ചെല്ലുമ്പോൾ അവിടെ തലയിൽ കൊടവുമേന്തിയ പുരുഷനെ കാണും, അവനോട് ചോദിക്കണം എവിടെയാണ് പ്രഭുവിനെ ഈ രാത്രി അത്താഴത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. വിചാരിക്കുന്നു ഇവിടെ നമ്മൾ നമ്മളതിനെ പ്ലേസ് ചെയ്യണം. തെരുവ് ഇങ്ങനെ അർത്ഥമില്ലാത്ത അബ്സേർഡായ ആരവങ്ങളുടെ ഇടമാണെന്ത് തെരുവ്. ആ തെരുവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. അത് വീടിനകത്തൊക്കെ തെരുവുകൾ രൂപപ്പെടുന്നുണ്ട്. പകയും ദോഷവും വിൽക്കുന്ന മനുഷ്യരെ കേൾക്കുക എന്നൊക്കെ പറയുന്ന ഉൾപ്പെടെ ആ അത്തരമൊരു തെരുവില് നമ്മൾ വെറുതെ ഇങ്ങനെ പ്രത്യാശ വെക്കുകയാണ്. ശിരസിൽ ജലകുംഭവും എന്ന് ചില മനുഷ്യർ വരും. ഇവിടം വരെ അനുഭവമുള്ള മനുഷ്യർ, ഇവിടം വരെ എൺപതുള്ള മനുഷ്യർ, ബ്രീം ഫുൾ ഓഫ് ലവ്, അവരെ പിന്തുടരുക. എന്നിട്ടോ അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഇടത്തെക്കുറിച്ചും വേദപുസ്തകത്തിന് പറയാനുണ്ട്. അലങ്കരിച്ച വിശാലമായ അപ്പുറം വിചാരിക്കുന്നു ഈ മൂന്ന് അഡ്ജക്റ്റീവ് എന്ന് നിങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന പങ്കുചേരുന്ന മതത്തിൽ നിന്ന് പുറത്ത് ആകുന്നു എന്നത് ഭേദപ്പെട്ട മതമല്ല. ഒന്ന് ഇങ്ങനെ അലങ്കരിക്കുക എന്നുള്ളതാണ്. ലോകത്തിനിങ്ങനെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില സങ്കല്പങ്ങളൊക്കെ. ഒരു 2 രൂപയുടെ ചൈന പേപ്പർ ഉണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന മാവിനെ ക്രിസ്മസ് ട്രീ ആക്കാന്ന് പറയുന്ന കണക്ക് കുറുകനെയും വിലങ്ങനെ ഒന്ന് വെട്ടി തൂക്കിയാൽ മതി. ലോകത്തിന് എസ്തെറ്റിക്സ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കവിതയും സിനിമയും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതൊക്കെ ഇങ്ങനെ എസ്തെറ്റിക്സ് വർദ്ധിപ്പിക്കുക. പിന്നെ ബ്രോഡ്, വിശാലോ, ബ്രഹ്മം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ബൃഹത്താവുന്ന അനന്ത ബ്രഹ്മം. നിങ്ങളെ കുറെ കൂടി ചുരുക്കുന്ന ഒരിടത്തിനും ഈ ബ്രഹ്മവുമായിട്ട് ഒരു കേസ് കിട്ടില്ല. വലുതായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്.
ചോളമെന്ന് പറഞ്ഞ ആനിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? ദൈവം അയാൾക്ക് കടൽ തീരം കണക്ക് ഒരു മനസ്സ് കൊടുക്കുന്ന പറയുന്നത്. നിങ്ങൾക്ക് അറിവുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയവിശാലത കൊണ്ടാണ്. അൾട്ടിമേറ്റ്ലി അപ്പർ റൂം ഇത്രയോടി ഈ ബഹളത്തിനൊക്കെ ഭീതി അനുക്കണ്ടേ? അപ്പർ റൂം ഉത്തമാംഗം എന്ന് പറയുന്നതാണ് ഈ ശിരസ് എന്ന് പറയുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് ഇങ്ങനെ അപ്പം കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ട്. വാക്കെന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവ് ലൈഫാണ്. എല്ലാ വിശപ്പുകളും അപ്പം അർഹിക്കുന്നില്ല. ഇതൊരു ഉടനീളമുള്ളൊരു ക്രൈസിസ് ഇതാണ്. പാസിംഗ് ഇമോഷൻസ് വേണോ പെർമനന്റ് റിലേഷൻഷിപ്പ് വേണോ? അത്രയുമൊക്കെ വിവേകം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കടന്നു പോകുന്ന വൈകാരിത വേണോ നിലനിൽക്കുന്ന ബന്ധം വേണോ? അത് ഓരോ സെക്കൻഡും എടുക്കേണ്ട ചോയ്സാണ്. ആ ചോയ്സിൽ തോറ്റുപോകരുതെന്നുള്ളൊരു കുഞ്ഞു പ്രാർത്ഥനയോടുകൂടി ഈ സൗഹൃദത്തിന്. താങ്ക് യു.